ചേട്ടാ ഈ പുരുഷന്മാർക്ക് സാധാരണ ഭർത്താക്കന്മാർക്ക് ഏറ്റവും പ്രധാനമായിട്ടും സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നൊന്ന് പറയാമോ? ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പുരുഷൻ എന്ന നിലയിൽ പുരുഷന്റെ മനസ്സിലുള്ളത് എന്താന്ന് അറിയാനാണ് നീ ചോദിക്കുന്നത്. അതായത് ഒരു പുരുഷനെ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്ന ചോദ്യം അല്ലേ? മറുപടി പറയാം, അതിന്റെ മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, നീ ഒരു സ്ത്രീയല്ലേ? ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പുരുഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണെന്ന് സ്ത്രീകളുടെ മനസ്സിലുള്ളതെന്ന് അറിയാൻ പുരുഷന്മാർക്ക് കൊതിയുണ്ട്. മനസ്സിലായ നിനക്ക്? അതായത് പുരുഷനായ എനിക്ക് ഒരു കൊതിയുണ്ട് നിന്റെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷന് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്താണെന്ന് നിനക്കൊരു കാഴ്ചപ്പാടുണ്ടോ? ഉണ്ടാവണമല്ലോ. അതെന്താന്ന് ആദ്യം പറ അതൊക്കെ അത് പറഞ്ഞിട്ട് പറയാം ഞാൻ എന്റെ കാഴ്ചപ്പാട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അല്ലെ സാധാരണ ഞാൻ പറയും ബഹുമാനം അംഗീകാരം ഒക്കെയാണ് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ പറയുക. അപ്പം ചേട്ടായിക്ക് അങ്ങനെ നീ പറഞ്ഞിരിക്കുന്ന ബഹുമാനം, എനിക്ക് ബഹുമാനം വേണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്ക് ബഹുമാനമൊക്കെ വേണം, സ്നേഹവും കരുതലും ഒക്കെ വേണം. പക്ഷെ അതിനേക്കാളും വലുത് ചിലതുണ്ട്, അതിലും ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, അപ്പൊ ഞാൻ ഇത്രനാളും വിചാരിച്ചിരുന്നത് ഒരു പുരുഷന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ അവൾക്ക് വിധേയപ്പെട്ടിരിക്കണം, പുരുഷൻ എപ്പോഴും വീട്ടില് തല ഉയർത്തി നിൽക്കുന്ന ഒരാളാണ്. പൊന്ന് കുട്ടൂസേ, പുരുഷന് ബഹുമാനം വേണ്ടെന്നോ പുരുഷന് തല ഉയർത്തി നിൽക്കാൻ കൊതിയില്ലെന്നോ സ്ത്രീ വിധേയപ്പെടണമെന്നോ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പുരുഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതുക്കും മേലെ അവൻ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിനക്കറിയോ? അത് നിനക്കെന്നല്ല, എനിക്കൊന്ന് പൊതുവെ ഒരു സ്ത്രീകളോ അങ്ങനെ ചിന്തിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വരുന്നത്. അവരെ നിസ്സാരമായിട്ട് ഇങ്ങനെ അംഗീകാരം അത് കോംപ്ലക്സ് ആണോ? മുഴുവൻ പ്രഭാഷകരും എവിടെയും പ്രസംഗിക്കുന്ന അതാണ്, പുരുഷനെ ബഹുമാനിക്കൂ, പുരുഷനെ ബഹുമാനിക്കൂ, പുരുഷനെ അംഗീകരിക്കൂ, പുരുഷനെ പ്രൈസ് ചെയ്യൂ, പുരുഷനെ സ്തുതിപാടി. ഇത് കേട്ട് കേട്ട് മടുത്താണ്. ഇതിക്കും മേലെ അവൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും അറിയാവോ? എന്റെ അറിവില്ല, ഇനിയിപ്പോ ചേട്ടായി പ്രതീക്ഷിക്കുന്ന കാര്യം പറയാം. നല്ല ഞാൻ അപ്പൊ ഞാൻ ഇനി എനിക്ക് ഞാനൊരു പുരുഷനാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് പറയാം കേട്ടോ. പുരുഷൻ എന്ന നിലയിൽ എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ ഒരു 10-12 വയസ്സ് വരെ ഞാൻ പ്രതീക്ഷിച്ചത് ഉമ്മാന്റെയും പെങ്ങന്മാരുടെയും സ്നേഹവും കരുതലും മത്സലും ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു അഡൽട്ട് ആയപ്പോഴേക്ക് നല്ല പ്രണയം എനിക്ക് കൊണ്ടിടക്കാൻ പറ്റിയൊരു പെൺകുട്ടി, അങ്ങനെയുള്ള ഒരു ഫാന്റസി കാര്യങ്ങളാണ് പ്രതീക്ഷ. വിവാഹം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ 15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കുറേ പ്രതീക്ഷകളായിരുന്നു. ഇപ്പോൾ ഈ അഡോളസ്, അതായത് എനിക്ക് തോന്നുന്നു ഈ മിഡിൽ ഏജ് ക്രൈസിസ് ഉണ്ടല്ലോ, ഒരു 40 വയസ്സിന് ശേഷം വരുന്നത്, ഇപ്പോഴത്തെ പുരുഷന്മാരുടെ പ്രതീക്ഷ വേറെയാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്ത് അവരുടെ ഉള്ളിൽ ഏറ്റവും പ്രിഫറൻസ് ആയ സംഗതികൾക്ക് മാറ്റങ്ങളുണ്ടാകും. പക്ഷേ നമ്മുടെ പൊതുവെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും പുരുഷന് വയറിലൂടെ പുരുഷനെ സ്നേഹിക്കാം, ഭക്ഷണം കൊടുത്തുകൊണ്ട് സ്നേഹിക്കാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആവും, സ്നേഹം തിരിച്ചെടുക്കാന്നൊക്കെ പറയും. ഇതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു സമയത്താണ്. ഭക്ഷണത്തോട് ഭയങ്കര പ്രിയമുള്ള ഒരു കാലം ഉണ്ടാവും പുരുഷന്, എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഭക്ഷണത്തോടല്ല പ്രിയം, അപ്പൊ ഓരോ കാലം മനസ്സിലാക്കിയിട്ട് തിരുത്തേണ്ടി വരും. അങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനീ പറയുന്നല്ല, ഞാൻ എപ്പോഴും എല്ലാ ആവശ്യമുണ്ട്, അതുക്കും മേലെ ആവശ്യമുള്ള കാര്യം എന്താണെന്ന് പറയാം. ഏതായാലും ഞാൻ ഇന്ന് 2 സ്പെല്ലിംഗിൽ അത് വ്യാഖ്യാനിച്ചുതരാം. ഒന്നാമത്തത് എസ്, രണ്ടാമത്തത് സി. ഒന്നാമത്തത് എസ്, രണ്ടാമത്തത് സി. എസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അതാ വരിക. ഏത്? സെക്സ്. ഇതാണ് നിന്റെ കുഴപ്പം, സ്ത്രീകളുടെ മൊത്തം കുഴപ്പം ഇതാണ്. അതല്ല, അത് അതൊരു സമയത്ത് പുരുഷന് വേണമായിരിക്കും, ചിലപ്പം വളരെയധികം വേറെ പല ടെൻഷനിലിരിക്കും, ഇതുവരെ ചെന്ന് കഴിഞ്ഞാൽ വഴക്കും കിട്ടും, ചിലപ്പോൾ അടിയും കിട്ടിയെന്ന് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അത് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ അതല്ല ഏറ്റവും ടോപ്പിക് കിടക്കുന്നത്. അപ്പൊ യെസ്, പലപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പ്രസംഗിക്കുന്ന സ്റ്റേജുകളിലൊക്കെ വെച്ച് സ്ത്രീകളോട് പുരുഷൻ ഏറ്റവും ആവശ്യപ്പെടുന്ന അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് എസ് എന്ന് പറയും. അതല്ല, ചിലരെന്നെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇടപെടുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കി എസിന്റെ ഫുൾ ഫോം പറഞ്ഞിരട്ടെ, സക്സസ് എന്നാണ്. അത് ഈ മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് കൊടുക്കുന്ന പോലെ സക്സസ് കുടുംബ ജീവിതത്തിൽ എത്രത്തോളം സക്സസ് എന്ന് പറഞ്ഞാൽ വിജയമാണ്, കുടുംബ ജീവിതത്തിൽ വിജയം വേണ്ടേ? ആ വിജയം വേണം, പക്ഷെ നമ്മൾ എത്ര കണ്ട് പ്രാധാന്യം സക്സസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല. എന്നാ അത് പറഞ്ഞുതരാം, എസ്സിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, വേറെ അർത്ഥം മാത്രം എടുക്കരുത്. എന്താണ് ഉദ്ദേശം, ഞാൻ അത് വ്യക്തമാക്കി തരാവേ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സെൽഫ് എസ്റ്റീമും അവന്റെ വ്യക്തിത്വവും അവന്റെ പേഴ്സണാലിറ്റി അവന്റെ ഐഡന്റിറ്റി എല്ലാം അവൻ വെച്ചിരിക്കുന്നത് അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്, അവന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഒരു പുരുഷന് നല്ല ജോലിയില്ല, ആവശ്യത്തിന് സമ്പത്തില്ലെന്ന് വിചാരിക്കും,
എത്ര സ്നേഹിച്ചാലും എത്ര ബഹുമാനിച്ചാലും എത്ര കരുതിയാലും എത്ര എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അവൻ ഇറിറ്റേറ്റഡ് ആയിരിക്കും, കുടുംബത്തിലൊന്നും അസമാധാനമായിരിക്കും, അവന് കോംപ്ലക്സും ഈഗോ എല്ലാം കൂടെ വന്നിട്ട് തീർച്ചയായും ഭയങ്കര അസ്വസ്ഥയായിരിക്കും. അതുപോലെ ഒരു ഒരുത്തിന് ജോലിയുണ്ട്, പക്ഷെ അവനൊരു പ്രൊമോഷന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, പക്ഷെ പല കാരണങ്ങളാൽ പ്രൊമോഷന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് അധ്വാനിച്ച് പ്രൊമോഷന് തടസ്സം നേരിടുന്നു, ഇവൻ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെസ്പെക്ട് പുഴുങ്ങി കൊടുത്തുകൊണ്ടൊന്നും ആൾ ഹാപ്പി ആവില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? റെസ്പെക്ട് തീറ്റിച്ചുകൊണ്ട് സംഗതി ശരിയാവില്ല. ആ പുരുഷൻ ഹാപ്പി ആവണമെങ്കിൽ അവന് നിർബന്ധമായി എന്ത് വേണം? ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവണം. സെൽഫ് എസ്റ്റീം ഉണ്ടാവണമെങ്കിൽ അവന് അവനൊരു നല്ല വരുമാനം, ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവന് കുടുംബം പോറ്റാനുള്ള ഒരു ഉത്തരവാദിത്വമുള്ള സമ്പത്ത് നേടുന്ന കഴിവുള്ള ഒരുത്തനാകാൻ വേണ്ടി എന്തെല്ലാം തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് അവൻ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണുക. അതെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്തമാണ് കുടുംബം പുലർത്താ, ജോലി ചെയ്യുക. ആ ഉത്തരവാദിത്വം കൂടി സ്ത്രീനെ ഏൽപ്പിക്കില്ല ചേട്ടായി, സ്ത്രീയുടെ സപ്പോർട്ട്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നിനക്ക് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും എന്നെ കേൾക്കുന്ന പുരുഷന്മാർക്ക് കമന്റ് അടിക്കാവുന്നുള്ളൂ, ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാവുന്നു. കമന്റ് അടിച്ചു ഞാൻ എന്റെ ഭാഗം പറയും, എന്താണെന്നെങ്കിലും ലൈവാണ് ഓക്കെ. പക്ഷെ ഒരു സ്ത്രീ എന്ന് നിലയിൽ നമുക്ക് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ഇല്ല, അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യും. അതെ, ഞാൻ എന്റെ ഒരാണെന്ന നിലയിൽ എന്റെ വ്യൂ പോയിന്റ് ഞാനും പറയും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, നിനക്കത് മനസ്സിലാവാം. വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. ഞാൻ ഒരു ജോലി തേടി പോകുന്ന ഒരാളാണ്. കുടുംബത്തെ പോറ്റാനും മക്കളുടെ സ്കൂൾ ഫീസ് കെട്ടാൻ, വീടിൻ്റെ വാടക കെട്ടാനും കാറിൻ്റെ വാടക കെട്ടാനൊക്കെ ടെൻഷൻ ഇങ്ങനെ പിടിച്ച് ഒരു ജോലി അന്വേഷിച്ച് പോവാം. ഇന്ന് ജോലി അന്വേഷിച്ച് പോയി അത് കിട്ടിയില്ല, ഇന്നലെ ജോലി അന്വേഷിച്ച് പോയി അത് കിട്ടിയില്ല, മെനഞ്ഞാന്ന് പോയി അത് കിട്ടിയില്ല, നാളെ ഒരു ജോലി അന്വേഷിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ താനിങ്ങനെ ഒരുതാ നടന്നാൽ മതിയോട, മകളുടെ ഫീസ് കെട്ടാണ്ട് നിന്നൊക്കെ എന്നതിന് കൊള്ളാട, അന്നേ എൻ്റെ അപ്പം പറഞ്ഞപ്പോൾ മറ്റവനെ കെട്ടിയാൽ മതിയായിരുന്നു, ഇന്ന് ഇൻ്റെ പുറകെ നടന്നതല്ലേ എൻ്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നാളത്തെ ജോലിക്ക് ഉള്ള അന്വേഷണത്തിലും നാളത്തെ ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനും എന്ത് ഗുണം നീ ചെയ്തു, എന്ത് ദോഷം നീ ചെയ്തു, നീ തന്നെ പറ. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതേ സ്ഥാനത്ത് ഇവന് ജോലി ആകുന്നത് വരെ ആയിട്ട് നീ എന്തും പറഞ്ഞു, ജോലിയും സമ്പത്തും കിട്ടുന്നതിന്. അപ്പൊ ആ ജോലിക്ക് വേണ്ടി ഓടുന്ന അവന്റെ കൊച്ചിന്റെ ഫീസ് കൊടുത്തില്ലെങ്കിലും പാൽക്കാരൻ വന്ന് തെറി പറഞ്ഞാൽ, കടക്കാരൻ വന്ന് തെറി പറഞ്ഞാൽ അത് അവനോട് പറയാതെ അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഇവന് നാളത്തെ ഇന്റർവ്യൂവിന് പാസ്സാകാനുള്ള തരത്തിൽ അവനെ മാനസികമായി പക്വതപ്പെടുത്തുകയല്ലേ നീ ചെയ്യേണ്ടത്? ചേട്ടായിയെ, അതിപ്പോ ചേട്ടാ പറഞ്ഞ കറക്റ്റാണ്, പക്വതപ്പെടുത്തണം. പക്ഷെ ഈ ബാധ്യതകളും കടബാധ്യതകളും പെണ്ണും ഈ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാനാണെങ്കിൽ ഞാനും അത് പങ്കുവെക്കുന്നുണ്ട്. 50-50 ആണ്, അല്ലാതെ ഒരാളുടെ മാത്രം ടെൻഷൻ. പ്രശ്നം ഞാൻ ഈ പറയുന്നൊന്നും 100% പെണ്ണിനെ അടിച്ചേൽപ്പിക്കാനോ പുരുഷനെ അടിച്ചേൽപ്പിക്കാനോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താ ചോദ്യം, നീ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാ, വഴി കടന്നു പോകാതെ, കാട് കയറി പോവാതെ. ചോദ്യം ഇതാണ്, ഒരു പുരുഷന് സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ഞാൻ എസ് എന്ന് പറഞ്ഞപ്പോൾ നീ വേറെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അതല്ല, സക്സസ് ആണ് എസ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവൻ ആഗ്രഹിക്കുന്ന, അവന് സ്വപ്നങ്ങൾ ഉണ്ടാകും, അത് ജോലിയാകാം, വിദേശത്ത് പോകുന്നതാകാം, വീട് പണിയുന്നതാകാം, മക്കളെ ഇന്നടുത്ത് പെട്ട് പഠിപ്പിക്കുന്ന എന്തും, അതിനുവേണ്ടി അവൻ അധ്വാനിക്കുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ആരാണ്? ഭാര്യയാണ്. ആ സപ്പോർട്ടിനെയാണ് ഞാൻ സക്സസ് എന്ന്, അവൻ അത് തന്നെ പ്രതീക്ഷിക്കുക. ബാക്കിയുള്ളത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും വേണം, റെസ്പെക്ട് വേണം, സ്നേഹം വേണം, സെക്സ് വേണം, എല്ലാം വേണം. പക്ഷെ അതേസമയം അവൻ്റെ സക്സസ്സിലേക്ക് അവനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഓ ഏതൊരു സ്ത്രീയുടെയും കടമയാണ്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീയോട് അവന് വലിയ സന്തോഷമുണ്ട്. അവന് മനസ്സിലാവുന്നൊരു കാര്യം എന്നാണ് അതും കൂടെ പറയാം. ഇപ്പം ഞാനൊരു ജോലി തേടി നടക്കുകയാണ്, നീ കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ നീ അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ജോലി കിട്ടി സമ്പാദിക്കുമ്പോൾ ഞാൻ എന്താ മനസ്സ് കരുതാന്നറിയോ? എൻ്റെ ജോലിയെ ബഹുമാനിക്കുന്ന, മാനിക്കുന്ന, എൻ്റെ അധ്വാനത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ട് എന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കലി അവരോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബഹുമാനം അംഗീകാരം വരുന്നു. ഓട്ടോമാറ്റിക്കലി അവൾ എന്നെ ബഹുമാനിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയാം. അല്ലാതെ ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ സല്യൂട്ട് അടിക്കുക, എഴുന്നേറ്റ് നിൽക്കുക, സാറേ എന്ന് വിളിക്കുക, ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന ബഹുമാനം. എൻ്റെ അധ്വാനത്തെ മാനിക്കുക എന്നുള്ളതാണ്, അധ്വാനിക്കാൻ വേണ്ടി എനിക്ക് വഴി കണ്ടെത്താൻ ഒറ്റക്ക് പറ്റാതെ വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഉപദേശം കൊണ്ടും കൂടെ നടന്നുകൊണ്ടും ഏത് തരത്തിലും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന തന്നെ ജോലിയൊന്നും ഇല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ വീട് പരാതി കൊടുക്കുകയാണ്. അവൾക്ക് അവളുടേതായ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും, ചിലപ്പോൾ അമ്മായിമ്മയുടെ കാര്യങ്ങൾ, നാത്തു വന്നു പോയ കാര്യങ്ങൾ, വിശേഷങ്ങൾ, നാളെ ജോലി തേടി പോകാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ. അതുകൊണ്ട് തീർച്ചയായും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പോലും മനസ്സിലായോ നിനക്ക്? ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ വെച്ചാൽ എന്റെ പരാതി കൊടുക്കുകൾ പെട്ടെന്ന് പൊട്ടിക്കരുതെന്നാ പറഞ്ഞു വന്നത്.
അങ്ങനെ കൂടി, അതായത് ഒരു ഒരു സെറ്റിലാവാത്തൊരു ഭർത്താവിൻ്റെ മുമ്പിൽ, ഇപ്പൊ സാമ്പത്തികമായി സെറ്റിൽ, ആരോഗ്യപരമായി സെറ്റിൽ, കുടുംബപരെല്ലാം സെറ്റിലായ ഒരാളുടെ അടുത്ത് നീ പരാതി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പരാതി പറഞ്ഞുകൊണ്ടിരുമ്പോൾ നമ്മുടെ സക്സസിലേക്കുള്ള വഴി ചുരുങ്ങി പോവാണ്, പെട്ടെന്ന് തടസ്സമായി പോകുന്നു. തടസ്സമായി പോകുന്നു ഒരുപാട് പേര്. ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം കൗൺസിലിംഗ് അനുഭവത്തിലൂടെയാണ്. ഒരുപാട് പുരുഷന്മാരുടെ പരാതി, ബ്രദറെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഈ കുടുംബത്തെ ഒന്ന് കരച്ചു കയറ്റാൻ വേണ്ടി നടക്കുന്നു, ഇവള് കുറുകെ വരുന്നേ, ഇവള് ജോലിയുടെ പ്രശ്നം വന്ന് രോഗം വന്നു. ഇപ്പൊ എനിക്ക് പല്ലുവേദന ആയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പല്ലുവേദന എന്ന് പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവള് എന്റെ നടുവേദന സഹിക്കാൻ വയ്യേ ഒരാഴ്ച എന്ന് പറഞ്ഞ് അവള് കരയാൻ തുടങ്ങും. അല്ല, അതിന് രാവിലെ സംഭവിച്ചാണല്ലോ. എനിക്ക് എന്റെ അനുഭവം പറയാൻ പറ്റുള്ളൂ. രാവിലെ ഇന്ന് വയ്യാതെന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോ ചേട്ടാ പറയാ, രാത്രി ഞാൻ ഒരു തുള്ളി ഉറങ്ങില്ല, നീ എന്നെ കണ്ണ് കേട്ടില്ലല്ലോ എന്ന്. പല്ല് റൂട്ട് കനാൽ ചെയ്ത് വേദന ഉണ്ടല്ലേ, അത് നീ മനസ്സിലാക്കണ്ടേ. അപ്പൊ എന്റെ വേദനയോ? അത് അങ്ങനെയല്ലെന്ന്, ഞാൻ രാത്രി വേദനിച്ച് കരഞ്ഞ് വിഷമിച്ച് കിടന്ന ഒരാളെന്ന നിലയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചേട്ടാ ഈ എങ്ങനെയുണ്ട് എന്നാ ചോദിക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അയ്യോ എനിക്ക് ഇന്നലെ ഭയങ്കര വയറുവേന എന്ന് പിന്നെ പറയായിരുന്നു. ഇത് എഴുന്നേക്കുന്നുണ്ട് ചേട്ടാ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാതെ എന്റെ വയറുവേനെന്ന് പറഞ്ഞ കാര്യമ്പോ നമ്മൾ ഉള്ളിൽ എന്താ പോവാ, കെയർലെസ് ആണെന്നല്ലേ പോവാ. കുറച്ചും കൂടി ഉത്തരവാദിത്തം സ്ത്രീക്ക് കൂടുതലാണെന്ന് അർത്ഥം. അവൾക്ക് ഇത്തിരി വേദന വന്നാലും ഇച്ചിരി സൈഡിൽ ഒതുക്കിയിട്ട് തീർച്ചയായും അങ്ങനെ തന്നെ വേണം. സ്ത്രീകൾക്ക് ഒരുപാട് കഴിവും ഒരു നീക്കും ഉണ്ട്. പിന്നെന്താ അടുത്ത പറഞ്ഞു, എസ് പറഞ്ഞു, പിന്നെ ഒരു സിയും കൂടെ പറഞ്ഞായിരുന്നു. എന്താ ഈ സി? സി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറയുന്ന, എനിക്ക് എന്റെ മനസ്സിൽ കൂടെ പോകുന്ന കെയർ എന്നാണ്. ഇപ്പൊ വേറെ എന്തെങ്കിലും അർത്ഥം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് പ്രശ്നം. ഈ സി എന്ന് പറഞ്ഞ ഉടനെ നീ അതിന് അർത്ഥം കണ്ടു, മറ്റേ എസ് അർത്ഥം കണ്ട പോലെ കെയർ. ഈ ഇതെന്ത്, ഞാനെന്താ കുഞ്ഞു കുച്ചുമല്ലാണ്ട് എപ്പോഴും ബാബാവേ ഉള്ളു ചക്കര മുത്തേ തേനെ കൊണ്ടിടക്കാം. അത് വേണ്ടേ? അല്ല, ചേട്ടായി പറയാറുണ്ട്, ഞാൻ ഈ മക്കളെ കൂടുതൽ കൊഞ്ചിപ്പം പറയാറുണ്ട്, അയ്യോ അന്ന് കല്യാണം കഴിഞ്ഞപ്പോ എത്ര നല്ല രീതിയിൽ നീ എന്നെ ഓമനിക്കായിരുന്നു, ഇപ്പൊ നീ മക്കളോടാണല്ലോ എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, അതിനൊക്കെ ഒരു സമയവും കാലമൊക്കെ ഇല്ലേ. 24 മണിക്കൂറും ലല്ലബായും പാടിക്കൊണ്ട് നടന്ന ഒരു പുരുഷൻ എവിടെയാ പുരുഷനാവുന്നത്? അപ്പൊ കെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബാബേ ചക്കര എന്ന് എപ്പോഴും നല്ല ഫുഡ് തീറ്റിച്ച് എപ്പോഴും നല്ല ഉടുപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ബാബ കുട്ടികളെ കൊണ്ടുനടക്കുന്ന പോലെ. കെയറിംഗ് അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കെയറിംഗ് കിട്ടിയ ആളുകളെ. എന്തെന്നറിയോ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ച് കഴിപ്പിച്ച് ഇങ്ങനെ ഒരു 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 ബ്രോയിലർ ചിക്കനെ പോലെ വീട്ടിൽ ഇങ്ങനെ അതിങ്ങിരിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അവരുടെ പൊട്ടൻഷ്യാലിറ്റി മുഴുവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കെയറിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ കെയറിംഗ്? ആ എന്നാ കെയറിംഗ് സി ആണ്, കെയറിംഗ് അല്ല. വേറൊരു ക്ലൂ തന്നു, സി ആണ്, കെയറിംഗ് അല്ല. വേറെ അർത്ഥം പറ, സി അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ്, അത് പിന്നെ വിവാഹം എന്ന് പറഞ്ഞ കമ്മിറ്റ്മെന്റ് ആണല്ലോ, താലികെട്ടി കമ്മിറ്റ്മെന്റ് ആയി. പിന്നെ പറയേ ചേട്ടാ, പറയേ, എന്നെ കൊണ്ട് കുഴപ്പിക്കില്ലേ. ഓക്കെ, എന്നാ ഞാൻ തന്നെ അതിന് ഉത്തരം പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ച സി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന സി ആണ്. അതായത് ഭാര്യ പറയുന്നത് ഭർത്താവിന് വ്യക്തമായി മനസ്സിലാവണം, ഭർത്താവ് പറയുന്നത് ഭാര്യക്ക് വ്യക്തമായി മനസ്സിലാവണം. അതുകൊണ്ട് വ്യക്തമായി സംസാരിക്കാനുള്ള ഒരു അനുവാദം കിട്ടുക എന്നുള്ളതാണ് ഭർത്താവ് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുട്ടീ പറയണേ, ഇത് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണം വേണം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ, സ്ത്രീകൾക്കാണ് അത് കിട്ടാതെ പോകുന്നത്. സ്ത്രീകൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പൊ ഇത് ഈ പുരുഷന് ഇതേ പരാതി ഉണ്ടെന്ന് പിന്നെ അവളുടെ ഈ സംസാരിക്കാൻ അവൾ ആരോട് പോയി പറഞ്ഞു? അതാണ് തെറ്റ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്നെ കേൾക്കുന്ന പുരുഷന്മാർക്ക് വേണമെങ്കിൽ കമന്റ് ഒക്കെ എഴുതാൻ കേട്ടോ. ഇപ്പൊ ലൈവിൽ ഉണ്ടെങ്കിൽ ഉള്ളവർ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. പിന്നെ പിന്നീടാണെങ്കിലും നിങ്ങൾ കമന്റ് എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ ഭാര്യ ജിജി പറഞ്ഞ് ഒരു മണ്ടത്തരം കണ്ടോ, മണ്ടത്തരം ആര് പറഞ്ഞാലും മണ്ടത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്ന മണ്ടത്തരം ഇതാണ്. എനിക്കൊരുപാട് സംസാരിക്കാനുണ്ട്, അത്രയും സംസാരിക്കുന്ന എന്നെ കേൾക്കാതെ ഇരുന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ തിരുത്തി തരികയാണ്. സ്ത്രീയുടെ വിചാരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാദോരാതെ കുറേ വിഷയങ്ങൾ അങ്ങ് സംസാരിക്കുക എന്നുള്ളതാണ്, തെറ്റാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിലും ഇറിറ്റേഷനുള്ള വേറൊരു പരിപാടി ഇല്ല. പുരുഷന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നറിയോ, അവന് പറയാനുള്ളത് നിനക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഏറ്റവും ചുരുക്കി അവൻ കാര്യം പറയും. അവന് ചില കാര്യം നിന്നോട് പറയാനുണ്ട്, അത് അവൻ സമയം നോക്കി ചുരുക്കി അങ്ങ് പറയും. അതായത് നീ 1 മണിക്കൂർ കൊണ്ട് ഇവനോട് പറഞ്ഞെന്ന കാര്യം ഇവൻ 2 മിനിറ്റ് കൊണ്ട് തിരിച്ച് നിന്നോട് പറഞ്ഞുതരും. കാര്യം അവൻ അതിനുള്ള കഴിവുണ്ട്. പക്ഷെ പ്രശ്നം എന്നറിയ, പലപ്പോഴും അവൻ ചുരുക്കി അവന്റെ 2 കാര്യം നിന്നോട് പറയാൻ വേണ്ടി വരുമ്പോൾ നീ ഇങ്ങനെ ആളി കത്തി നിൽക്കുമ്പോൾ അവനത് പറയാൻ പേടിയാവും, പറയാൻ വിഷമാവും. ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ട് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ച പോലെ നീ ആളിക്കത്തിയ അനുഭവം അവനുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ. നീ ആളിക്കത്തി ഒരു കാര്യം, ഞാൻ എന്റെ അപ്പന്റെ അനിയന്റെ മോന് ഒരു ജോലി കൊടുക്കാൻ വേണ്ടി ഞാൻ 3 രൂപ കൊടുക്കാന്ന് ഒരിക്കലും എന്തോ പറഞ്ഞപ്പോ നീ ആളിക്കത്തി, ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, ആ അനുഭവമുള്ള ഞാൻ ഇനി വേറൊരാളെ സഹായിക്കാൻ പോകുമ്പോൾ നിന്നോട് മിണ്ടുവോ? എനിക്കെന്നാ ആഗ്രഹമുണ്ട് എന്റെ ഭാര്യയോട് അറിയിക്കണം ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നു എന്ന് അറിയിക്കും, പക്ഷെ അറിയിച്ചാൽ നീ എങ്ങനെ പെരുമാറുന്നുള്ള പേടിയാണ്. ഒരുപാട് കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ചില കാര്യങ്ങൾ വ്യക്തതയോടെ ഭാര്യയോട് പറയണമെന്നുണ്ട്.
പക്ഷെ ഭാര്യ കുറേ വാക്ക് പറഞ്ഞു തീർത്തുകൊണ്ടതിൻ്റെ ഇടയിൽ ഇവനിത് കൊണ്ടുപോയിട്ട് കൂടുതൽ ആളിക്കത്തോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ പുരുഷന്മാർക്ക് 90% പുരുഷന്മാർക്കും എന്നോട് സംസാരിക്കുകയും ഞാൻ ഇടപെടുകയും ചെയ്ത പുരുഷന്മാർക്കും ഞാൻ കണ്ടൊരു കാര്യമാണ്, എനിക്ക് പറയാൻ എന്നെ അനുവദിക്കുന്നില്ല ബ്രദർ. അവൾ അത് ചേട്ടയ്യേ, അത് സമ്മതിച്ചു. പക്ഷേ ഈ ഞാൻ നമ്മൾ കേട്ടിട്ടുള്ളല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, പുരുഷനേക്കാളും അധികം സ്ത്രീകൾ സംസാരിക്കുമെന്ന്. അതേസമയം പുരുഷൻ്റെ അല്ല, സ്ത്രീകളുടെ വിഷമം കേൾക്കാൻ ഒരാളുണ്ടാവുക, അത് അവളുടെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അവളത് പിന്നെ ആരോടെ പോയി പറയണേ? അവള് പറയുന്നത് കേൾക്കാതിരുന്നാൽ അവന്റെ തെറ്റ്. അവിടെ ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഭാര്യ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നില്ല എങ്കിൽ അത് അവന്റെ തെറ്റാണ്, നോ ഡൗട്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇവന് ചിലത് പറയാനുണ്ടെന്ന്, അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒരു അവസരം കൊടുക്കണ്ടേ? നിനക്ക് മനസ്സിലായില്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. ചിലതൊക്കെ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതാണ് വേറെ പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ ഇല്ല, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ലൈവിലും ഇല്ല. മനസ്സിലായി ചേട്ടാ പറയുന്നത്, മനസ്സിലായി. ഇല്ല ഇല്ല, ഞാനത് വ്യക്തമാക്കി തരാം. നിന്റെ ഭർത്താവ് രാവിലെ എന്നും ഡ്രസ്സൊക്കെ ഇട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ്, കുളിച്ച് വൃത്തിയായി ജോലി പോകും, പോകുമ്പോൾ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചൊരു മുത്തമൊക്കെ തന്നിട്ട് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പം നീ ഇടയ്ക്കിടയ്ക്ക് അവന് വിളിക്കാറുണ്ട്, ഉച്ചയ്ക്ക് മുമ്പ് ഒരു വിളിക്കും. ഒരു ദിവസം അവൻ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായി ഭംഗിയായി വസ്ത്രമൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോവാണ് ജോലിക്ക്, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞ് അവൻ പോയി. ഇതിവൻ പറയുമ്പോൾ നീ എന്താ മനസ്സിലാക്കിയത്? ഞാൻ ഒത്തിരി കുരുട്ട് ചിന്തിക്കും. അതെന്താവട്ടെ, നീ എന്താ മനസ്സിലാക്കിയത്? അതായത് സാധാരണ ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്, അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറയാണ് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് പറയുമ്പോൾ എന്റെ വിളി ആഗ്രഹിക്കുന്നില്ല, ഞാൻ വിളിച്ച് ശല്യം ചെയ്യരുത്, ആൾക്ക് എന്തോ ഒരു ഊടായ്പുണ്ട്. അപ്പൊ ഞാനൊരു ശല്യം, പല ബന്ധങ്ങൾ കാണും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗേൾഫ്രണ്ട് അടുത്ത് പോവാം, അല്ലെങ്കിൽ കൂട്ടുകാരത്തൊരു പാർട്ടിക്ക് പോവാം, അല്ലെങ്കിൽ നമ്മളറിയാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എന്തെങ്കിലും കാണും. ഭാര്യ അറിയരുതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അപ്പൊ അതിനെയാണ് നമ്മൾ പൊതുവെ ഊഴായ്പ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവൻ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ ഇങ്ങനെ ചിന്തിക്കുന്നു മനസ്സിലായി, അപ്പൊ പിന്നെ നീ എന്താ ആക്ഷൻ എടുക്കും? ഒരുപാട് ചിന്തിച്ചുട്ടും വിളി, ഞാനാണെങ്കിൽ 10-15 പ്രാവശ്യം വിളിക്കും. 10-15 പ്രാവശ്യം വിളിക്കും, ആ കാരണം അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഭാര്യക്ക് എപ്പോഴും വേണമെങ്കിലും വിളിക്കാമല്ലോ. അപ്പൊ എന്തുകൊണ്ട് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു ഒരു ഒരു ചോദ്യം ചിഹ്നം പോലെ കടന്ന് മനസ്സ് ചുമ്മാ ഇങ്ങനെ ആലോചിച്ചു കൂട്ടും ഞാൻ. ഓക്കെ, ഇതാണ് നീ ചെയ്യുക. എന്നാൽ ഞാൻ ആ ഭർത്താവിന്റെ സ്ഥാനത്ത് എന്നെ ഇട്ടിട്ട് ഞാൻ പറയാം, ഞാൻ ഒരു ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് നാൾ മുമ്പ് നിന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ നീ ഭയങ്കരമായിട്ട് വയലന്റ് ആയിരുന്നു, അത് പറ്റത്തില്ല, കുടുംബം നശിക്കുന്ന ബിസിനസ്സാണ്, എൻ്റെ അപ്പന് ഇഷ്ടമല്ല, അമ്മക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നീ ചൂടായിരുന്നു. ആ ബിസിനസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അവൻ ആ ബിസിനസിന്റെ മീറ്റിംഗ് ഉച്ചവരെ ഉണ്ട്, പ്രധാനപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാവും ആ സമയത്ത്, നിന്റെ കോൾ അവൻ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് കഴിയും അവൻ നിന്നെ വിളിച്ചോളാന്നാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ സംഭവിച്ചതെന്നാ, നീ ഉടൻ അവനെന്തോ ഉടായ്പുണ്ട് ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ച് 10-15 പ്രാവശ്യം വിളിച്ചില്ലേ, അവന്റെ മീറ്റിംഗും കൊളമായി, അവൻ ഫ്രസ്ട്രേറ്റഡ് ആയി, നിന്നോടകന്നു, ഒരുപാട് ദേഷ്യം വന്ന് പ്രശ്നമുണ്ടായി. എന്തോ ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ അങ്ങനെ മൊത്തത്തിന് കാരണക്കാരൻ ആ പുരുഷൻ തന്നെയാണ്. അങ്ങനെ ദേഷ്യപ്പെടില്ലേ, കാര്യം എന്താ അറിയാവോ, അവൻ എന്തിനാ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞ ചിന്ത കൊടുത്തോണ്ടല്ലേ, പെണ്ണുങ്ങൾ എങ്ങനെ ചിന്തിച്ചു പോകും, എന്തിനാ അങ്ങനെ ചിന്ത കൊടുക്കാൻ വേണ്ടി സംസാരിച്ചു? എന്റെ ഭാര്യ മോശമായിട്ട് എന്നെ കുറിച്ച് ചിന്തിക്കത്തില്ല, എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് എന്റെ ഭാര്യ ചിന്തിക്കുമെന്നുള്ള കോൺഫിഡൻസ് അവനുണ്ട്. അത് ഓവർ കോൺഫിഡൻസ്. അപ്പൊ സ്ത്രീകളെ കുറിച്ച് സ്വന്തം ഭാര്യയെ കുറിച്ച് അങ്ങനെ ഒരു കോൺഫിഡൻസ് പറയില്ല, അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോ ഓട്ടോമാറ്റിക്കലി വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വളഞ്ഞ ബ്രെയിൻ ഉള്ളവർ വളഞ്ഞേ ചിന്തിക്കുള്ളൂ, ദാറ്റ് ഈസ് എ പ്രോബ്ലം. അങ്ങനെ കുറ്റം ഇത് തന്നെ, ഇങ്ങനെ ഇത് തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ തുടക്കം. ദേഷ്യപ്പെടുന്നില്ല, ഇവർ കാണുന്നുണ്ട്, ആ കണ്ടോടാ ഇനി പിന്നെ കുഴപ്പം. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേഷ്യം പിടിപ്പിക്കുക, ഞാൻ പറയാം. അവിടെ എന്ത് ചെയ്യണായിരുന്നാണ്, അവൻ ആ ബിസിനസ്സിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ നീ അതിനെ എതിർത്ത് അവന്റെ ഉള്ളില് നീ ആ ബിസിനസ്സിനെതിരാണ് എന്നുള്ളൊരു ബോധ്യം വരുത്തരുതായിരുന്നു, അത് നിന്റെ ഭാഗത്ത് തെറ്റ്. ഇനി അങ്ങനെ വന്നുപോയ ഈ പുരുഷൻ, ഇപ്പം നല്ലൊരു പുരുഷനാണെങ്കിൽ അവൻ രാവിലെ പോകുമ്പോൾ വേണമെങ്കിൽ കാര്യം തുറന്ന് പറയണമായിരുന്നു, ഇടി പെണ്ണേ ഞാൻ പോകുന്നത് ഇന്ന് ഉച്ചവരെ ഇന്ന് ബിസിനസ്സിന്റെ കാര്യത്തിനാണ്, ഇത്ര ഇത്ര പേര് മീറ്റിങ്ങിനുണ്ടാവും, നീ ഇടയ്ക്ക് വിളിച്ചെന്നെ ശല്യം ചെയ്യരുത്, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം തുറന്ന് പറയാം. പക്ഷെ പറയാൻ പറ്റാത്ത ഒരു മാനസിക നിലയിലും ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയിലും നീ ആയതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ഒളിച്ചു വെച്ചത്. അവൻ പറഞ്ഞത് ഞാൻ പിന്നെ വിളിച്ചോളാം, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇത്രേ ഉള്ളൂ, പുരുഷൻ സംസാരിക്കുന്നത് ഷോർട്ടായിട്ടായിരിക്കും, അവൻ ലക്ഷ്യത്തോടെ സംസാരിക്കും. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, മാത്രമല്ല ഒരുപാട് ചിന്തിക്കും, ആവശ്യമില്ലാതെ ചിന്തിക്കും. നീ തന്നെ പറഞ്ഞല്ലോ ഉടനെ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിച്ച് അന്നത്തെ ദിവസം പോയി. അത് ശരിയാ, അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കമ്മ്യൂണിക്കേഷൻ,
അതായത് ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം, നീ പറയുന്നത്. പ്രശ്നം വന്ന് കണ്ടോ, നല്ല കമ്മ്യൂണിക്കേഷൻ വേണോന്ന് പറഞ്ഞു. പുരുഷനാണ് ഇത് ഒളിപ്പിച്ചു വെച്ചത്. പുരുഷനെ തുറന്നു പറയാൻ ഒളിപ്പിച്ചു വെച്ചത് നിന്റെ ക്യാരക്ടർ ചില കാര്യത്തിൽ ചാടികീറുന്നത് സ്വഭാവമായതുകൊണ്ട് അവൻ പേടിച്ചിട്ടും കൂടെയാണെന്ന്. പേടി എന്ന് പറഞ്ഞ് എന്തിനാ അടുത്തൊരു ടെൻഷൻ പോകുന്നു, ഒരാഴ്ചത്തേക്ക് വിളിച്ച് ബളബള ബളബള പറയാനുള്ള ഒരു സാഹചര്യമാണ് ഈ ബിസിനസ് മിണ്ടിയ മിണ്ടാണ്ടിരിക്കാൻ അവനും വിചാരിച്ചു. അപ്പൊ അത് തുറന്നു പറയാനുള്ള ഒരു അവസരം നിനക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ. പോയിട്ട് അങ്ങനെ ഭാര്യ അറിയാതെ പോയി ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പറ്റുപറ്റി വരുന്നവരില്ലേ? വിജയിച്ചവരുണ്ട്, തോറ്റവരുണ്ട്, രണ്ടുമുണ്ട്. ഞാൻ വിജയിച്ചവരെയും കണ്ടിട്ടുണ്ട്. അതായത് പുരുഷന്മാരെ ചില സ്വപ്നങ്ങൾ കരുതിയിട്ട് പോകാൻ നോക്കിയിട്ട് ഭാര്യ മൂലം തടസ്സപ്പെട്ട് വളരാതിരുന്ന് അവസാനം ഭാര്യ അറിയാതെ ആ ബിസിനസ് വിജയിപ്പിച്ചിട്ട് പിന്നെ ഭാര്യ അറിയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഭാര്യ അറിയാത്തത് കുറേ കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്, തോറ്റുപോയവരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഭർത്താവ് ഭാര്യ അറിയാതെ എന്തോ ബിസിനസ് ചെയ്ത് തോറ്റുപോയതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തോറ്റുപോകുന്ന വിധി എൻകറേജ്മെന്റ് അല്ല, അവരെ തുറന്ന് സംസാരിക്കാൻ അനുവദിക്കാം. അപ്പൊ അവരുടെ മനസ്സിലുള്ള തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഭാര്യയുടെ, അതായത് എന്റെ ചുമതലയാണെന്നാണ്. തീർച്ചയായും ചേട്ടായി പറയാതെ പറയാണ് എന്നെ കേൾക്കാനായിട്ട് നീ റെഡിയാവണമെന്ന്. ഞാൻ എന്ത് തെറ്റിയാൻ പോവാണെങ്കിലും നിന്നോട് തുറന്നു പറയും. നീ എതിർക്കാത്ത ഒരാളാണെങ്കിൽ എന്തും വാ തുറക്കുന്ന എന്തും എതിർക്കുന്ന ആളാണെങ്കിൽ എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല. നമ്മൾ മക്കളോടും അങ്ങനെ തന്നെ പെരുമാറണം. മക്കൾ ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഒരു നിസ്സാര കംപ്ലൈന്റ് വന്ന് പറയുമ്പോൾ നമ്മൾ ചാടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒളിച്ചു വെക്കും. ഓ, ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ കത്തിയത്. മനസ്സിലായ? അതെങ്ങനെ മനസ്സിലായി? അല്ല, മക്കളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ആ പേടി കൊണ്ട് അവര് അത് ആ സ്വഭാവം മക്കളുടെ സ്വഭാവം തന്നെ അപ്പനെ ഉണ്ടെന്നാണ് അർത്ഥം. തീർച്ചയായും. അതല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വഴക്കിടുമ്പോ, ശ്രദ്ധിച്ചു കേട്ടോ, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വഴക്കിടുമ്പോ ഇന്ത്യ മോദി ഭരിക്കണമെന്ന് ചോദിച്ചിട്ട് വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ല. രാഹുൽ ഭരിക്കണമെന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടോ? ഇല്ല. കോവിഡിന് മരുന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ടോ? എന്തിനാ ഇപ്പൊ കുടുംബത്തിൽ വഴക്കിടുന്നത്? നീ എന്നെ നോക്കിയില്ല, മിണ്ടിയില്ല, ചിരിച്ചില്ല, എന്റെ അമ്മയെ കെയർ ചെയ്തില്ല, എന്റെ അപ്പനെ സമയത്ത് വിളിച്ചില്ല, ഇന്ന് ഉച്ചക്ക് എന്നെ നീ വിളിച്ചില്ല, എന്റെ തുണി തേച്ചത് കത്തിപ്പോയി എന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു രണ്ടു വയസ്സുള്ള കുട്ടി കരയുന്ന ഒരു ഷാൽഡിയില്ല. ആ ഒരു കരച്ചിലാണ് ഈ ഭർത്താവ് കാണിക്കുന്നത്, ആ ഒരു കരച്ചിലാണ് ഈ ഭാര്യ കാണിക്കുന്നത്, അറിയാം നിനക്ക്? പിന്നല്ല, അത് കുടുംബം വഴക്ക് അത്രേ ഉള്ളൂ. ജിജി കുട്ടൂസിനോട് ഞാൻ ഒരു കാര്യം പറയും, ഇങ്ങോട്ട് നോക്ക്. ഞാനിപ്പം 40+ ആയ ഒരു മനുഷ്യനാണ്. എന്റെ ഉള്ളിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. എന്റെ ഉള്ളിലുള്ള 2 വയസ്സുള്ള കുട്ടി എന്റെ അപ്പന്റെ സ്നേഹത്തിന് വേണ്ടി കരഞ്ഞു. അപ്പൻ ഒരു ദിവസം കടയിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുവന്നു എന്ന് കരഞ്ഞു, കിട്ടിയിട്ടില്ല. ഒരു ദിവസം അമ്മ അമ്മയുടെ ബന്ധു വീട്ടിൽ പോകുമ്പോൾ ഞാൻ കിടന്ന് കരഞ്ഞു, എന്നെ കൊണ്ടുപോയില്ല. അപ്പൊ ആ കൊണ്ടുപോകാത്ത വേദന എനിക്കുണ്ട്. ആ വേദനയിലാണ് ഒരു ദിവസം ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് ചിലപ്പോൾ എന്നോട് ചോദിക്കാതെ നീ പോയില്ലെന്ന് പറഞ്ഞ് അറിയുന്നത്. നീ നിന്റെ വീട്ടിൽ പോയതാ, ചോദിച്ചില്ലെന്ന് പറഞ്ഞ അതിന്റെ കാരണം എന്താണല്ലോ, ഈ 2 വയസ്സിൽ കിട്ടാതെ പോയ ആ വേദനയാണെന്ന് ഓർത്തോണം. കുട്ടസിന് കാര്യം പിടികിട്ടിയോ? അപ്പൊ ഇത്രേ ഉള്ളു മനുഷ്യന്റെ കാര്യം. അതുകൊണ്ട് അറിയേണ്ട ഒരു കാര്യം, ഭാര്യ എന്ത് സംസാരിച്ചാലും അത് ക്ഷമയോടെ ഭർത്താവ് കേട്ടിരിക്കണം എന്ന് ഭർത്താക്കന്മാരോട് കൂട്ടത്തിൽ ഭാര്യമാരോട് പറയുന്ന ഇത്രയും അവൻ കുറച്ചേ പറയുള്ളൂ. അത് നന്നായിട്ട് ഹൃദയത്തെയും മനസ്സിനൊക്കെ ചിലപ്പോൾ വെട്ടിക്കീറുന്ന തരത്തിലൊക്കെ പറഞ്ഞുകളയും. അത് പറയാനുള്ള അവസരം അവന് കൊടുക്കണം, മുടക്കിക്കളയരുത്. അവന്റെ വാ അടപ്പിച്ച് കളയരുത്. വാ അടപ്പിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന ഇവൻ ഉള്ളിലും നിന്നോട് പറയാതെ രഹസ്യമായിട്ട് നാശത്തിലേക്ക് ചെല്ലും. ചിലപ്പോൾ ഹൃദയം കൊണ്ട് വല്ലാതെ അങ്ങ് അകന്നും പോകും. അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ച സി എന്ന് പറയുന്നത്. അപ്പൊ SMCA ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഈ ഫാമിലി ഡിബേറ്റിന് വേറൊരു എപ്പിസോഡിൽ മതിയോ, അല്ലെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യണോ? ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ആഴ്ചയിലൊന്നും മതി. ആഴ്ചയിലൊന്നും മതി. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മളിപ്പോ ചേട്ടായി പറഞ്ഞത് പുരുഷൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന ഒന്ന് എസ് ആണ്, സക്സസ് ആണ്. 2 C കമ്മ്യൂണിക്കേഷൻ ആണ്. അത് അവന് ഒരുപാട് പുരുഷന്മാർക്ക് ആ വിഷമമുണ്ട്. ഇപ്പൊ മൊബൈലും അതീ ഇതൊക്കെ ഉണ്ട്, ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ ഹൃദയം ടു ഹൃദയം ഇല്ല. ഇതെല്ലാം ഈ പുറത്ത് കിടക്കുന്ന പരിപാടികളേ ഉള്ളൂ. ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് കോർ ആയിട്ടുള്ള അവന്റെ ഫീലിംഗ്സ് അവൻ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോകുന്നു സ്ത്രീകളുടെ മുന്നിൽ. കാരണം ആ സ്ത്രീയുടെ പരാതിയായിരിക്കും എപ്പോഴും പൊന്തി 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 വരുന്നത്. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും തീർച്ചയായും. ഞാനത് ഒരു ഉദാഹരണം പറയാം. ഞാൻ അത് ലാസ്റ്റ് ഇതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ച രംഗം, ഞാൻ ന്യൂയോർക്കിലായിരിക്കുമ്പോൾ ഒരു വീട്ടിൽ, ന്യൂയോർക്കിലാണ് ഏതാ രാജ്യം എന്ന് ഓർക്കുന്നില്ല, ഞാൻ ഒരു വീട്ടിൽ താമസിച്ചത്. ഭാര്യയും ജോലിക്ക് പോയി, ഉച്ചക്കകത്ത് ഭാര്യ വന്നു, ഭർത്താവ് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്നത്. വന്നു കഴിഞ്ഞ ഉടനെ ആള് ലാപ്ടോപ്പ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ കയറി അങ്ങിരുന്നു. കോള് വന്നുപോയി. ഇല്ല ഇല്ല. ഒരു ഭർത്താവ് വന്നിട്ട് ഒരു സോഫയിൽ അങ്ങിരുന്നു. ആ സോഫ ശരിക്കും അങ്ങ് കുഴിഞ്ഞിട്ടുണ്ട്. ആള് സ്ഥിരം ഇരുന്നിരുന്നിരുന്ന്
അപ്പോൾ ഉടനെ എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് വരുത്തി, ബ്രദർ നീ വരാൻ പറഞ്ഞു. ഞാൻ താഴെ വന്ന് ഇത് കണ്ട് ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. രാവിലെ എഴുന്നേറ്റ ഉടനെ ആൾ പഠിച്ച് ജോലിക്ക് പോയി, ഞാനും ജോലിക്ക് പോയി. വന്നു കഴിഞ്ഞിട്ട് ആൾ കമ്പ്യൂട്ടറായിട്ടിരുന്ന് ഒരക്ഷരം എന്നോട് മിണ്ടുന്നില്ല. ഞങ്ങൾ തമ്മിൽ മിണ്ടാട്ടം കുറവാണ്, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം ബ്രദറേന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അപ്പോൾ എനിക്കും സങ്കടം തോന്നി. ഞാൻ ആ പതുക്കെ ഈ മനുഷ്യൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ആളുടെ ലാപ്ടോപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് തോളത്ത് കട്ടിയിട്ട് ഇങ്ങനെയൊക്കെ മതിയോ കുടുംബത്തിൽ കുറച്ച് മിണ്ടണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുന്നു, ബ്രദറെ ഏകദേശം 9 മണിക്കൂർ നിന്ന് ജോലി ചെയ്ത കാലമായത്, ഈ കാലൊന്ന് ഇവിടെ വന്നിട്ടൊന്ന് ബെഞ്ചിലൊന്ന് പൊക്കി വെച്ച് സോഫയിലൊന്ന് ചാരി ഇരുന്നിട്ട് ഞാൻ ചുമ്മാ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ഒരു ആയി പറയാൻ ലാപ്ടോപ്പ് എടുത്തേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഭാര്യ എന്നാണെന്നറിയോ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ അടുത്ത് വന്നിരുന്നിട്ട് ഓ 9 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നീരുള്ള കാലല്ലേ എന്ന് പറഞ്ഞ് വേണേൽ കാലയിലൊന്ന് മസാജ് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് പതുക്കൊന്ന് തട്ടിമാറ്റി എൻ്റെ മടിയിൽ കിടന്നിട്ട് കുറച്ച് കുശലം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരാന്നുള്ളൂ. ഇത് കുഴപ്പമെന്നൊരു ബ്രദറെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ടയേർഡായി ടെൻഷൻ പിടിച്ച് വന്നിരിക്കുന്ന എൻ്റെ അടുത്ത് മിണ്ടണം എന്ന് പറഞ്ഞ് ഇവള് വരുമ്പോഴേക്ക് അപ്പൻ അങ്ങനെയായിരുന്നു, അമ്മ ഇങ്ങനെ, നിങ്ങൾ അപ്പൻ അങ്ങനെ ചെയ്ത്, അമ്മ ഇങ്ങനെ ചെയ്ത്, കൊച്ചിങ്ങനെ ചെയ്ത്, അവിടെ അങ്ങനെ, ഇതിങ്ങനെ, ഇതാണ് ഇവള് പറയാൻ പോണത്. സ്ഥിരം ഇത് കേൾക്കുന്നതുകൊണ്ട് പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നും അറിയാത്ത പോലെ എന്തോ വലിയ സീരിയസ് ജോലി പോലെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കളയുന്നു തുടങ്ങി. ട്രിക്കാണത്. അവസാന കാര്യം മനസ്സിലായപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു അവരിരുന്ന് സംസാരിച്ചപ്പോൾ അവരോട് പ്രശ്നം തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഇതാണ് ഒരു പുരുഷൻ പ്രതീക്ഷിക്കുന്നത്, അവന് വിഷമിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഭാര്യ ഒരുക്കി കൊടുക്കും. തീർച്ചയായും ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം പലതും ഞാൻ നീ പറയുമ്പോൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ 100% നിഷേധിക്കല്ല ചെയ്യുന്നത്. ചിലത് 50, ചിലത് 70, ചിലത് 80 ഒക്കെ നിഷേധിച്ചു. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു, ഞാനൊരു സ്ത്രീ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനും എതിരായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് കമന്റ്സ് ആയിട്ട് ചെയ്യാമല്ലോ. തീർച്ചയായും. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഫാമിലി ഡിബേറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് എഴുതാവുന്നതാണ്. നമ്മളത് വായിച്ചു നോക്കിയിട്ട് ആ അഭിപ്രായങ്ങളിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ആശയമല്ല, അത് പുതിയ ആശയമാണെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ്, അത് അപ്രീഷിയേറ്റബിൾ ആണ്. നമുക്കെന്നാൽ ഈ ലൈവ് ഇവിടെ നിർത്തിയാലോ.